ഹലോ വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് മിലി അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ആഡ് ചെയ്താൽ മതി അതിലോട്ട് ഞാൻ കുറച്ച് ഗാർലിക് ഓക്കെ വെളുത്തുള്ളി ഒരു ഒരു 3-4 എണ്ണം മതി ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു 4 എണ്ണം അത് നന്നായിട്ടൊന്ന് ഒന്ന് വാടിയതിന് ശേഷം സവാള അത് ഞാൻ തിന്നായിട്ട് ചോപ്പ് ചെയ്ത് ഒരു മീഡിയം സൈസ് സവാളയാണ് മീഡിയം എന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ കുറച്ചും കൂടി ചെറുതാണ് എന്നാൽ ഭയങ്കര ചെറുതല്ല അത് നന്നായിട്ടൊന്നൊരു ബ്രൗൺ ആവണോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് വെച്ച് എടുത്തിരിക്കുകയാണ് ഒക്കെ നന്നായി ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ എടുത്തിരിക്കുന്നത് ക്യാബേജ് അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഒന്ന് ഇച്ചിരി കുക്കായിട്ട് തന്നെ കിട്ടണം കുറച്ച് എന്നിട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ എന്നുള്ള വെള്ളമൊക്കെ വെളിഞ്ഞ് നല്ല ഡ്രൈ ആയി കിട്ടണം കണ്ടോ ഇതുപോലെ ടൊമാറ്റോ ഒക്കെ നല്ല വെള്ളം വെളിഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കണ്ട ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് കൊറിയാണ്ട ലീവ്സ് ആഡ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ പാവ് ഭാജി മസാല അതൊരു 3/4 ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല പിന്നെ വേണ്ടത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം നമ്മുടെ ആവശ്യത്തിനുള്ള അത്രയും സോൾട്ട് ആഡ് ചെയ്യുക ഓക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് കണ്ടോ ബ്രെഡ് ഞാനിങ്ങനെ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ ചെറുതാക്കണ്ട ഈ ഒരു ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കണ്ടോ റെഡിയായി കണ്ടോ ഇതുപോലെ നന്നായി ഒരു കോട്ടിങ് വന്നു നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ഹോട്ടായിട്ട് തന്നെ സെർവ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ലെമണും കൂടി ഒന്ന് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന സമയമാകുമ്പോൾ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യണം ചെറിയൊരു പുളിരസം കൂടിയും കിട്ടാനായിട്ട് അപ്പോഴാണ് ആ ഡിസ് ഈ ഡിഷ് അതായത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് പെർഫെക്റ്റ് ആവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് കണ്ടോ ഇതുപോലെ വിട്ട് കിട്ടും കാരണം ലെമൺ ഇപ്പം നമ്മൾ നേരത്തെ ആഡ് ചെയ്താൽ കുറച്ച് കയപ്പുരസം ഇറങ്ങും ലെമണിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബ്രെഡാണല്ലോ ഓൾറെഡി ബ്രെഡ് സോഫ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കഴിക്കുന്ന സമയത്ത് തന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് നേരത്തെ ആഡ് ചെയ്ത് വെക്കരുത് അപ്പോൾ ഒരു എന്താ പറയുക ബ്രെഡൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ഒട്ടി നിൽക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ സൈഡിലൊരു ബെൽ ബട്ടൺ കാണും അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബൈ ബൈ താങ്ക് യു